എസ് പേഴ്സൻറ്റേജ് കേരള സിലബസിൻ്റെ SSLC പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള പല വീഡിയോസും അവൈലബിളാണ്. പക്ഷേ അതിലൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൽ ഓരോ വിഷയത്തിനും ഗ്രേഡ് പോയിൻ്റ് ചെയ്തിട്ട് അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കുകയും ചെയ്യും, അതുപോലെ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ SSLC പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ വെറുതെ നമ്മുടെ എത്ര A+ ഉണ്ട്, എത്ര A ഉണ്ട്, അതുപോലെ എത്ര B ഉണ്ട്, അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് നമ്മുടെ പേഴ്സൻറ്റേജ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു വെബ്സൈറ്റാണ്, നമ്മുടെ PB Physics തന്നെ ഒരു വെബ്സൈറ്റാണ്. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SSLC പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഈ ബ്ലോഗിലേക്ക് എത്താം. ഈ ആപ്പ് ഇതുവരെ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. പ്ലേ സ്റ്റോറിൽ ഇതുപോലത്തെ ഒരു ആപ്പ് ഉണ്ട്, പക്ഷേ ആ ആപ്പിൽ തെറ്റായിട്ടുള്ള വാല്യൂസാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് 97.78 പേഴ്സൻറ്റേജ് ഉള്ളൊരു കുട്ടിക്ക് റൗണ്ട് ചെയ്ത് വരുമ്പോൾ 98 പേഴ്സൻറ്റേജ് ആണ് കിട്ടുന്നത്. പക്ഷേ ആ ആപ്പിൽ 97% ആണ് ഉത്തരം കാണിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് 1% തെറ്റിച്ചിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് A+ ചോദിക്കുന്നുണ്ട്, അതുപോലെ നമ്പർ ഓഫ് A, നമ്പർ ഓഫ് B, നമ്പർ ഓഫ് B+ ഇതൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പേഴ്സൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, നമ്പർ ഓഫ് A+ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് 8 A+ 2 A ഉള്ളൊരു കുട്ടി നമ്പർ ഓഫ് A+ അവിടെ 8 എന്നും നമ്പർ ഓഫ് A അവിടെ 2 എന്നും ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ B+ എണ്ണം ചോദിക്കും, അപ്പോൾ അതൊക്കെ 0 എന്ന് കൊടുത്താൽ മതി. ഇത് 0 കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ നമുക്ക് എത്ര A+ അത് വാല്യൂ കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അങ്ങനെ എൻ്റർ അടിച്ചിട്ട് അവസാനം നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ നമ്മുടെ SSLC പെർസെൻറ്റേജ് കാണിക്കും. ഇപ്പോൾ ഇവിടെ 8 A+ 2 A ഉള്ള ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 97.78% ആണ്. ഇനിയിപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും തെറ്റ് പറ്റി ആയം തൊട്ട് ചെയ്യണം എന്ന് വെക്കുകയാണെങ്കിൽ നമ്മളിവിടെ റൺ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ റൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയം തൊട്ട് ഇത് വരും, റീലോഡ് ആവും. അപ്പോൾ നമ്പർ ഓഫ് A+ അവിടെ, ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 5 A+ അതുപോലെ 5 A ഉണ്ടെന്നിരിക്കാം. അപ്പോൾ ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ നമുക്ക് എത്രയാ 94.44% കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ തെറ്റുകൾ വരില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തെറ്റിയിട്ട് ഒരു വാല്യൂ അടിച്ചു തന്നിരിക്കും. ഇപ്പോൾ 5 A+ 4 A ഉണ്ടെങ്കിൽ പിന്നെ 2 A+ എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ. കാരണം അപ്പോൾ ടോട്ടൽ 5, 9, 5, 5, 4, 9 + 2, 11 വിഷയങ്ങൾ തരും, പക്ഷേ ആകെ 10 വിഷയമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള വാല്യൂ അടിച്ചു കൊടുത്താൽ ഈ പ്രോഗ്രാം എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ യു ഹാവ് ടൈപ്ഡ് ഇൻകറക്റ്റ് വാല്യൂ. അപ്പോൾ ഇങ്ങനെ വാല്യൂ അടിച്ചു കൊടുക്കുമ്പോൾ തെറ്റാവും എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ അഥവാ തെറ്റായിട്ടാണ് കാൽക്കുലേറ്റ് വാല്യൂ വന്നതെങ്കിൽ നമുക്ക് യു ഹാവ് ടൈപ്ഡ് ഇൻകറക്റ്റ് വാല്യൂ എന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 10 ആയിരിക്കണമല്ലോ എപ്പോഴും. ഇനിയിപ്പോൾ അഥവാ നമ്മളിപ്പോൾ ടൈപ്പ് ഉണ്ട് ഇടയിൽ തെറ്റ് പോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 5 A+ 5 A ഉള്ളതിന് 5 A+ ചിലപ്പോൾ 4 A എന്നും അടിച്ചു പോയിരിക്കാം. അപ്പോൾ നമുക്കപ്പോൾ തന്നെ ഇവിടെ ബാക്ക് അടിക്കാനുള്ള ശരിയാക്കാനുള്ള രീതിയുണ്ട്. പക്ഷേ 4 A+ നമ്മൾ തെറ്റടിച്ചിട്ട് പിന്നീട് എപ്പോഴാണ് നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മനസ്സിലായിരിക്കുക. അപ്പോൾ തിരിച്ചങ്ങോട്ട് പോകാൻ കർസർ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴിയില്ല. അപ്പോൾ നമ്മൾ ആയിരുന്നിട്ട് ആ സ്റ്റോപ്പ് ബട്ടൺ അമർത്തണം, എന്നിട്ട് റൺ അടിക്കണം. അപ്പോൾ ആയം തൊട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഗ്രേഡിൽ നിന്ന് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഫോണില്ലാതെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കേണ്ടി വന്നാൽ അതിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 10 വിഷയങ്ങളുണ്ട് SSLC. അപ്പോൾ ഈ 10 വിഷയത്തിന് ഓരോന്നിനും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രേഡ് കിട്ടാം. A+ A, B+ B അതിൽ ഏതെങ്കിലും ഒരു ഗ്രേഡ് കിട്ടാം. അപ്പോൾ ഇതിന് ഓരോന്നിനും ഞാനൊരു പോയിൻ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ E1, D2 അങ്ങനെ കൂട്ടി അവസാനം A+ 9 വരുന്നവരെ ഓരോന്നിനും ഒരു പോയിൻ്റ് കൊടുത്തു. അപ്പോൾ ഒരു ഫുൾ A+ കിട്ടുന്ന ഒരു കുട്ടിക്ക് 10 വിഷയങ്ങളാണ് ഉള്ളത്. അപ്പോൾ 10 A+ കിട്ടും. അപ്പോൾ 10 A+ പറയുമ്പോൾ 10 × 9 പോയിൻ്റ്, അതായത് 90 ഗ്രേഡ് പോയിൻറ്റ്സ് കിട്ടും. ഈ നമുക്കറിയാം ഈ 90 ഗ്രേഡ് പോയിൻറ്റ് കിട്ടിയിട്ടുള്ള ഈ ഫുൾ A+കാരൻ്റെ പെർസെൻറ്റേജ് 100% ആണെന്നറിയാം നമുക്ക്. കാരണം ഫുൾ A+ വാങ്ങിച്ച കുട്ടിക്ക് 100% ആണ്. അപ്പോൾ ഈ 90 ഗ്രേഡിനെ 100% ആക്കാൻ എന്ത് ചെയ്യണം? 90നെ 100 ആക്കാൻ എന്താ വേണ്ടത്? 90നെ ഡിവൈഡ് ബൈ 90 ചെയ്തിട്ട് × 100 കൊണ്ട് ഗുണിക്കുക. അപ്പോഴാണ് നമുക്ക് 100 കിട്ടുക. 90നെ 100 ആക്കാൻ 90 × 100 / 90 ചെയ്താൽ മതി 90 100 ആവും. അപ്പോൾ 100 എന്ന് പറയുന്നതാണ് എൻ്റെ പേഴ്സൻറ്റേജ്. അപ്പോൾ ഈ ഗ്രേഡ് പോയിൻറ്റിനെ പേഴ്സൻറ്റേജ് ആക്കാൻ എന്താ നമ്മൾ ചെയ്തത്? 100 / 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതുതന്നെയാണ് എല്ലാ ഗ്രേഡ് കിട്ടിയവർക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് 5 A+ 4 A ഒരു B+ കിട്ടിയെന്ന് വിചാരിക്കാം.
അപ്പോൾ ആൾക്ക് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, 5A+4A+1B+. ഓക്കെ, ഈ പ്ലസ് A+ൻ്റെ + ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കാം. ഓക്കെ, 5A++4A+1B+. അപ്പോൾ ഈ A+ നമുക്കറിയാം, A+ ഗ്രേഡ് പോയിൻ്റ് 9 ആണ്. അതുപോലെ A ഗ്രേഡ് പോയിൻ്റ് 8 ആണ്, B+ ഗ്രേഡ് പോയിൻ്റ് 7 ആണ്. അപ്പോൾ ഇത് ഏഡ് ചെയ്യുമ്പോൾ 84 കിട്ടും. അപ്പോൾ 84 ആണ് ഇത്രയും ഈ ഗ്രേഡുകൾ കിട്ടിയ 5A+4A1B+ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ ഗ്രേഡ് എന്ന് പറയുന്നത്, ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 84 ആണ്. അപ്പോൾ ഈ 84% ആക്കാൻ എന്ത് ചെയ്യണം, ×100/90 ചെയ്യാം. അപ്പോൾ എങ്ങനെ എത്ര കിട്ടുക, 93.333 %% കിട്ടും. അപ്പോൾ അതാണ് 5A+4A1B+ കിട്ടിയ ഒരു കുട്ടിയുടെ പേഴ്സൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക.